ഇന്നത്തെ റെസിപ്പി അമ്മ ഉണ്ടാക്കിയ ഓണ സ്പെഷ്യൽ പുളിഞ്ചി. കഴിഞ്ഞ പുളിയുടെ സീസണിൽ ഇവിടെ തന്നെ ഉണ്ടായ പുളിയാണ്, അത് കുരുകുത്തി ഉപ്പിട്ട് ഇടിച്ച് വെച്ചിരുന്നതാണ്. ആ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറത്തോളം ഇളം ചൂടുള്ള വെള്ളത്തിൽ പുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 250 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ 100 to 150 വരെ ശർക്കര എടുത്തിട്ടുണ്ട്. അത് പുളിക്കനുസരിച്ചെടുക്കാം. എണ്ണയിൽ തളിക്കാനായിട്ട് കുറച്ച് ഇഞ്ചി, നാളികേരം കൊത്തായിട്ട് അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ചെറിയ കഷ്ണം കായം, 10 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, കടുക്, ആവശ്യത്തിന് ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി. വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു 3 തവണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പുളിഞ്ചി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് കൈ വെച്ച് തന്നെ നമുക്ക് പതുക്കെ അരിച്ചെടുക്കാം. അതിൽ ഞാരുകളൊന്നും വീഴാതെ പതുക്കെ അരിച്ചൊഴിക്കാം. മുളക് പൊടി, കായം, അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം കറിവേപ്പില ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അടുപ്പിൽ വയ്ക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. പുളി റെഡിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. പുളി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ശർക്കര റെഡിയായിട്ടുണ്ട്. ഇനി അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ പാത്രത്തിൽ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ശർക്കര ഒഴിച്ചപ്പോൾ ഇങ്ങോട്ട് തിളച്ച് പൊന്തി, അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നാളികേരക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്തൊക്കെ നിറം മാറിക്കിട്ടി, നമുക്കത് മാറ്റാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരക്കൊത്തും ഇഞ്ചിയും കൂടിയിട്ട് പുളിഞ്ചിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവിടിച്ചെണ്ണ തന്നെ കടുക് പൊട്ടിക്കാം.
കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാച്ചി വെച്ചതല്ല നമുക്ക് പുളിഞ്ചിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള കട്ടിയായിട്ട് നമുക്ക് പുളിഞ്ചി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് അടിപൊളി ഒരു പുളിഞ്ചി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.